നമസ്കാരം. തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ബാല്യങ്ങളും വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്ന ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളും ഇന്നും രാജ്യത്തിൻ്റെ കണ്ണീരാണ്. വിദ്യാഭ്യാസ അവകാശ നിയമവും ബാലാവകാശ നിയമവും എല്ലാം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും ഇന്നും എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. 3.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സംഘം മലയാളികൾ ചേർന്ന് രൂപം നൽകിയ ദീപാലയ എന്ന സംഘടന ഉത്തരേന്ത്യയിലെ പല തെരുവുകളിലുമെത്തി കുട്ടികളെ ഏറ്റെടുത്തു. 35 വർഷങ്ങൾക്കിടയിൽ നിരവധി കുട്ടികൾക്ക് ദീപാലയ നല്ല ജീവിതം സമ്മാനിച്ചു. ദീപാലയയുടെ പ്രവർത്തനങ്ങളാണ് മധുമേനോനൊപ്പം ഇത്തവണ ഞങ്ങൾ പകർത്തുന്നത്. അകലങ്ങളിലെ ഇന്ത്യയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയിൽ 400,000-ത്തിലധികം കുട്ടികൾ ഇപ്പോഴും തെരുവുകളിലാണ്, റോഡരികിൽ തന്നെ പിറന്നു വീഴുന്നവർ, നഗരങ്ങളുടെ കാണാമറയത്ത് ഉപേക്ഷിക്കപ്പെടുന്നവർ, തട്ടിക്കൊണ്ടുവന്ന മഹാനഗരങ്ങളിൽ തള്ളപ്പെട്ടവർ. തെരുവുകളിൽ നമ്മളിൽ പലരുടെയും സഹതാപം ഏറ്റുവാങ്ങി ഇവർ ജീവിക്കുന്നു. ട്രാഫിക് പോയിന്റുകളിൽ ഭിക്ഷാടകരായും ഹോട്ടൽ തൊഴിലാളികളായും വഴിയോര വിൽപ്പനക്കാരായും ഇവർ തെരുവുകളിൽ നിന്നും തെരുവുകളിലേക്ക് അലയുമ്പോൾ ഇവരുടെ കുരുന്നു കണ്ണുകളിലെ ദൈന്യത എല്ലാ നഗരങ്ങളുടെയും വേദനയാണ്. ഒരു സംഘം ദില്ലി മലയാളികളിലേക്ക് ഈ വേദന ഉയർത്തിയ ചോദ്യങ്ങളാണ് 70-കളുടെ അവസാനം ദീപാലയയ്ക്ക് ജന്മം നൽകിയത്. അനാഥരുടെയും ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ദരിദ്ര ബാല്യങ്ങളുടെയും പകച്ച ചുറ്റുപാടിനു മുന്നിൽ ദീപാലയ കരുണയുടെ വാതിൽ തുറന്നിട്ടു. തങ്ങളുടെ മുന്നിലേക്ക് ഭിക്ഷാപാത്രവുമായി എത്തിയ കുരുന്നുകൾക്ക് ഇവർ നൽകിയത് ഭിക്ഷയായിരുന്നില്ല, മറിച്ച് അർത്ഥപൂർണമായൊരു ബാല്യമായിരുന്നു. എൺപത്തിരണ്ടാം വയസ്സിലും കാരുണ്യത്തിന്റെ ഉറവ പറ്റാതെ ദീപാലയയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ടി കെ മാത്യുവിലൂടെ തുടങ്ങുകയാണ് ദീപാലയ സ്ഥാപിച്ച കൂട്ടായ്മയിലെ അവസാന കണ്ണി. വിരൂപമായി തീരുമായിരുന്ന കുറേ ബാല്യങ്ങൾക്ക് നിറം ചാർത്താനായതിൻ്റെ നല്ല ഇന്നലകളാണ് ഏറ്റെടുത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ ഈ വയോധികന് കരുത്തു നൽകുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുക, അതിനുവേണ്ടി സഹായിക്കുക. അതിന് മറ്റുള്ളവരെന്ന് പറയുമ്പം താഴേക്കടയിലുള്ള ആളുകളായിരിക്കണം, അല്ലാതെ പണക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു ബിസിനസ്സായിട്ടേ മാറത്തുള്ളൂ. അതുകൊണ്ട് അശരണരായിട്ടുള്ള ആളുകൾക്ക്, കഴിവില്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ കൂടെ ഒരു സൊസൈറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 പേര് വേണം. ഞങ്ങൾ വേറെ 4 പേരെ കൂടെ തേടി, അങ്ങനെ 7 പേര് ചേർന്ന് 2,500 രൂപ വീതം. അന്ന് എനിക്ക് 183 രൂപയാണ് ശമ്പളം. ഞാൻ 2,500 രൂപ സ്വരുക്കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങൾ ആദ്യത്തെ ദിവസം 5 കുട്ടികളെയും കൊണ്ട് തുടങ്ങിയതാണ്. അതായത് 16 ജൂലൈ 1979. മാർത്തോമക്കാർ ചേർന്ന് രൂപം നൽകിയ കൂട്ടായ്മയായിട്ടും ഒരു മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും നിഴൽ പതിയാതെ ദീപാലയയെ ടി കെ മാത്യുവും കൂട്ടനും വളർത്തിയെടുത്തു. ഒരു പേരോ മേൽവിലാസമോ പോലും പറയാനില്ലാതെ ദീപാലയയിലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്നതുവരെ ഒരു വിശ്വാസ പ്രമാണത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. ഒരുപക്ഷെ ദീപാലയയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമായതും ഈ മതേതര കാഴ്ചപ്പാടായിരുന്നു. ദീപാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ലൈറ്റ് എന്നുള്ള പേര് വെച്ചു. കാരണം അതൊരു സെക്യുലറായിട്ടുള്ള പേരായിരിക്കണം. ഒരു റിലീജിയസ് പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ആകാൻ പാടില്ല. ഇത് ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ട് കണക്കാക്കിക്കൊണ്ട് അന്ന് ഈ പേര് തിരഞ്ഞെടുത്തു. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആദർശ ഗ്രാമമാണ് ദീപാലയയുടെ ഏറ്റവും വലിയ പദ്ധതി. ദത്തെടുക്കുന്ന കുട്ടികളെ ദീപാലയ പ്രവർത്തകർ എത്തിക്കുന്നതും ഈ ഗ്രാമത്തിലേക്കാണ്. ഒരു വിദ്യാർത്ഥിയുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2-ാം വയസ്സിലാണ് ഹരിയാനയിലെ ശിശുക്ഷേമ സമിതി പ്രവർത്തകർ ഈ പെൺകുട്ടിയെ ദീപാലയ ഗ്രാമത്തിലെത്തിക്കുന്നത്. ചോരയിൽ കുളിച്ച നിലയിൽ ആളൊഴിഞ്ഞ ബസ്സിൽ നിന്നുമായിരുന്നു ഇവളെ കണ്ടെത്തിയത്. നിഷ്ഠ എന്ന പേര് നൽകി ഇവിടുത്തെ അമ്മമാർ ഇവളെ വളർത്തി. 4-ാം വയസ്സുവരെയും ഒരക്ഷരം നിഷ്ഠ ഉരിയാടുമായിരുന്നില്ല. ജന്മവൈകല്യമല്ല, മറിച്ച് തലച്ചോറിനേറ്റ കടുത്ത ആഘാതമാണ് നിഷ്ഠയെ നിശബ്ദയാക്കിയതെന്ന് ഡോക്ടർമാർ വിലയിരുത്തി. 2 വർഷങ്ങൾക്ക് ശേഷം ദീപാലയയിൽ 5-വയസ്സുകാരൻ ഷെഫീഖും എത്തി. റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞു നടന്ന ഷെഫീഖ് പോലീസിന്റെ കണ്ണിൽപ്പെട്ടതോടെയാണ് ദീപാലയ ഗ്രാമത്തിലെത്തപ്പെട്ടത്. ഇവിടെ ഷെഫീഖ് നിഷ്ഠയെ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഇവർ സഹോദരങ്ങളാണെന്ന് ദീപാലയയിലെ ജീവനക്കാർ തിരിച്ചറിഞ്ഞത്.
അമ്മ മരിച്ചതോടെ ഇരുവരെയും അച്ഛൻ ഹരിയാനയിലെ മേവാത് പട്ടണത്തിൽ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു. പത്താനി മുജെ ഏസാ എഹ്സാസ് സാ ഹുവാ കി യേ ജോ ബച്ചാ ഹൈ ഇസ്കി കിസി സേ കുച്ച് ഫീച്ചേഴ്സ് സേ മിൽ റഹേ ഹൈ कुछ किसी से सिमिलर है, या तो मैंने इसे पहले कहीं देखा है या क्या है, फिर अचानक याद आया, मैंने निष्ठा को बुलाया, निष्ठा से मैच करा, तो उस लड़के ने खुद कहा ये तो मेरी बहन है. तो उसी ने बताया था कि ये एक साल पहले ये बच्ची खो गई थी, ये इसकी छोटी बहन है. നഷ്ടപ്പെട്ട ശബ്ദം തിരികെ പിടിക്കുന്നതിന്റെ സൂചനകൾ ഇന്ന് നിഷ്ഠ നൽകി തുടങ്ങിയിരിക്കുന്നു. ചേട്ടന്റെ സ്നേഹം മാത്രമല്ല, ഇന്ന് ദീപാലയയിലെ നിരവധി അമ്മമാരുടെയും നൂറുകണക്കിന് വരുന്ന അന്തേവാസികളുടെയും സ്നേഹം നിഷ്ഠയ്ക്കൊപ്പമുണ്ട്. ഗുൻഗുൻ ദീപാലയിലേക്ക് എത്തുന്നത് മൂന്നാം വയസ്സിലാണ്. മദ്യപാനിയായ അച്ഛൻ ലഹരിക്കായി പണം കണ്ടെത്താൻ വീട്ടിലുള്ള സർവത്രയും വിറ്റുതുലച്ചു. വീട്ടിൽ വിൽക്കാൻ ഒന്നുമില്ലാതായപ്പോൾ മദ്യപിക്കാൻ കച്ചവട മൂല്യം കണ്ടത് രണ്ടര വയസ്സുകാരിയായ മകളിലായിരുന്നു. ഈ പെൺകുട്ടിയെ നഗരത്തിലെ ഭിക്ഷാടക സംഘത്തിന് വിൽക്കാൻ തയ്യാറായതോടെ ഗുൻഗുനെയും സഹോദരനെയും കൂട്ടി അമ്മ ഉത്തർപ്രദേശിലേക്ക് നാടുവിട്ടു. ദുഷിച്ച മനസ്സുമായി മകളെ തേടി അയാൾ പിന്നാലെ എത്തിയതോടെയാണ് സംരക്ഷണത്തിനായി ഗുൻഗുനെ ദീപാലയയ്ക്ക് അമ്മ കൈമാറുന്നത്. വരുമ്പോൾ കൊച്ചു കൊച്ചായിരുന്നു, അത് ഞങ്ങൾ എടുത്തുകൊണ്ട് അതിന് ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പന് ഒരു ആങ്ങളപ്പയ്യനെ വിറ്റു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വരുമ്പോൾ കൊച്ചു കൊച്ചായി, എപ്പോൾ എന്നും കരയും, എന്നും കരയുമ്പോൾ ഞങ്ങളതിനെ എടുത്തുകൊണ്ട് ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞേച്ച് ഇതിനെ ഒരു നാല് വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ യു കെ ജി ഇതിനെ എൽ കെ ജി ഇരുത്തി. നിഷ്ഠയും ഗുൻഗുനും മാത്രമല്ല, ഡോക്ടറാകാൻ ഇഷ്ടപ്പെടുന്ന ഷഹസാദിയും ശിശുക്ഷേമ പ്രവർത്തകരുടെ സഹായത്തിൽ ഇവിടെ എത്തിയ ഹിമയും ജോണും ആനന്ദുമെല്ലാം ദീപാലയുടെ സ്നേഹച്ചൂടിൽ വളരുകയാണ്. ഇവരുടെ മുഖത്ത് ഇപ്പോൾ കണ്ണീരിൻ്റെ നനവില്ല. അനാഥത്വം അലട്ടുന്നുണ്ടെങ്കിലും ഈ മുഖങ്ങളിൽ പരിഭവങ്ങളില്ല. ചുറ്റിലും കൂട്ടുകാർ, ഉണ്ണാനും ഉടുക്കാനും സൗകര്യങ്ങൾ. രാവും പകലുമെല്ലാം ഇവരുടെ ഓരോ സ്പന്ദനവും അറിയുന്നുണ്ട് ഇവിടത്തെ അമ്മമാർ. ലോകം അവജ്ഞയോടെ കാണുന്ന നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും ഒരു മോചനമാണ് അനാഥ ബാല്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സ്നേഹഭവനം. എല്ലാ ലഹരികൾക്കും അടിമപ്പെട്ട് എല്ലാവിധ ചൂഷണങ്ങൾക്കും വിധേയരായി എങ്ങനെയൊക്കെ എത്തിപ്പെട്ട ഇവർക്ക് ഒരു കുട്ടിക്കാലം സമ്മാനിക്കുക എന്നതും ദീപാലയ പ്രവർത്തകർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അഴുക്കേറിയെന്ന് വന്നാലെങ്കിൽ ചിലപ്പം തെറികളൊക്കെ വിളിക്കും പിള്ളേർ. അത് നമ്മൾ അന്നേരം തെറികൾ വിളിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അവരെന്തോ പറയുന്നതെന്ന്, എന്തോ തെറിയെ വിളിക്കുന്നു. നമ്മളതിൻ്റെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞെ നീ അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുങ്ങളെ ചെയ്യത്തില്ലേ? നമ്മൾ ആദ്യം ഒരു കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുമ്പം മുതലുള്ള നമ്മൾ പന്നലും നല്ലതൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെയുള്ള പിള്ളേരെ നമ്മളത് നല്ലത്, അയ്യോ പന്നല്ല മോളെ, ഇത് നീ ഈ പറയുന്നത് തെറ്റാ, അങ്ങനെ പറയരുത്, നീ നല്ലതായിട്ട് പറയണമെന്നൊക്കെ നമ്മളങ്ങനെ ഒരമ്മ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂട്ട് ഇവിടുത്തെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സംരക്ഷണവും മാത്രം നൽകാതെ നിരന്തരം കൗൺസിലിംഗും വ്യക്തിഗത പരിപാലനവും ദീപാലയ നൽകുന്നു. ഇന്ന് ഈ ആദർശ ഗ്രാമം ഇവരുടെ കൈകളിൽ തന്നെ ദീപാലയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ശുചിത്വം ഈ കുട്ടികളുടെ ഉത്തരവാദിത്വമാണ്. തങ്ങൾക്കാവശ്യമായ പച്ചക്കറികളും ഇവർ തന്നെ കൃഷി ചെയ്യുന്നു. ഇവിടെ ദീപാലയ കപ്പ, കാച്ചിൽ, ചേന, വെണ്ട, വാഴ, ടൊമാറ്റർ, പിന്നെ മാവ്, ഗോതമ്പ്, കടുക്, ഇതെല്ലാം വളമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്യുവർ സാധനമാണ്. അത് പകുതി വെച്ചയ്ക്ക് കഴിക്കാത്തോളം വെച്ച് പിള്ളേർക്ക് കൊടുക്കുക. അത് കഴിക്കാൻ മേത്ത് ബാക്കിയുള്ള വിറ്റ് ആ പൈസ പിള്ളേർക്ക് വേണ്ടി അടയ്ക്കുക. ഹരിയാനയിലെ പിന്നോക്ക ജില്ലയായ മേവാത്തിന്റെ മടിത്തട്ടിലാണ് ദീപാലയ ഗ്രാമം. ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളുള്ള ഈ കുന്നിൻമുകളിൽ
അനാഥർക്ക് മാത്രമല്ല ഈ ഗ്രാമത്തിലെ ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകി ദീപാലയ മേൽക്കൂരയൊരുക്കുന്നു. ദുരിതങ്ങളും ചൂഷണങ്ങളും മാത്രം ശീലമായിരുന്ന ഇവരിൽ പലർക്കും തിരികെ എത്തിയ വസന്തമാണ്. പരദേശിക്കും അനാഥർക്കും അവസരങ്ങളും സൗകര്യങ്ങളും നിഷേധിക്കപ്പെടരുതെന്ന ബൈബിൾ വചനമാണ് ദീപാലയ ഗ്രാമത്തിൽ അന്വർത്ഥമാകുന്നത്. ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഈ കാരുണ്യത്തുരുത്തിൽ ജീവിതം തിരിച്ചു പിടിക്കുകയാണ്. ജീവിതം കൈവിട്ട അവസ്ഥയിലാണ് ദീപാലയ പ്രവർത്തകർ ജിതന്ദ്രനെയും സഹോദരങ്ങളെയും ദത്തെടുത്തത്. एंड और मैं काफ़ी जब छोड़ा था घर काफ़ी 8 साल का था जब मेरे मम्मी पापा गुजरे मेरे से. काफ़ी प्रेशर भी था मेरे ऊपर कि भाई एक छोटा सा काफ़ी छोटा था, चिंता भी थी कि मैं उस टाइम स्मोक कर रहा हूँ या कुछ भी कर रहा हूँ उस पर क्या इफ़ेक्ट पड़ेगा. और मतलब सब छोटी मोटी चोरी वोरी करना जैसे गुजारा चल रहा चलता था मेरा, और भाई को भी साथ रखता था. तो मतलब कुछ एक दो साल बाद भैया जैसे धर्मवीर सर हमारी लाइफ में आए, उन्होंने काफ़ी हमें मतलब एडवाइस दिया कि हम आपको ऑफ़र करते हैं फ्री खाना रहना पीना सब फ्री होगा आपका, हमारे साथ हॉस्टल में रहो हम आपकी ज़िंदगी बना देंगे. വിദ്യാഭ്യാസവും സംരക്ഷണവും നൽകിയ ശേഷം 18 വയസ്സ് കഴിയുമ്പോൾ ചെറുതാണെങ്കിലും ഒരു ജോലി കൂടി ഉറപ്പാക്കിയാണ് ദീപാലയ തങ്ങളുടെ കുട്ടികളെ ബാഹ്യലോകത്തിന് കൈമാറുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ ബാലമന്ദിരത്തിൽ നിർത്താൻ കഴിയില്ല എന്ന സർക്കാർ ചട്ടം പ്രായപൂർത്തിയായ ഉടൻ ദീപാലയ ഗ്രാമത്തോട് വിട പറയാൻ കുട്ടികളെ നിർബന്ധിതരാക്കുന്നു. ഒരു കുട്ടിക്കുമേലുള്ള നിയമപരമായ ഉത്തരവാദിത്വം അവസാനിക്കുന്നെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് സാധ്യമാക്കാൻ ദീപാലയ ഒരിക്കലും വിമുഖത കാട്ടിയിട്ടില്ല. നമ്മൾ ഈ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നമ്മളെ അവരെ ഹയർ സ്റ്റഡീസിന് നമ്മൾ താല്പര്യമുള്ള നല്ല കാലിബറൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യും. അവരെ ചിലപ്പോൾ നേഴ്സിങ്ങിനായിട്ടും അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സിന് അവരെ നമ്മൾ തന്നെ സ്പോൺസർ ചെയ്ത് വിടും. അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ കുട്ടികൾ പലരും പല സ്ഥലങ്ങളിൽ ഇപ്പം ജോലി നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയൊരു ഇമ്പാക്റ്റാണ്. നമുക്ക് തന്നെ ഒരു അലോമിനി അസോസിയേഷൻ തന്നെയുണ്ട്. ഭിന്നശേഷിയുള്ള കുട്ടികളും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളും ദീപാലയുടെ കാരുണ്യസ്പർശം അറിയുകയാണ്. ഏറെക്കുറെ നിസ്സംഗമായാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ഇവരും പങ്കാളിയാകുന്നു, വൈകല്യങ്ങളുടെ ദൈന്യത മറന്നുകൊണ്ട്. കാൽക്കാജിയിലെ ഏകദേശം 1.5 ലക്ഷം ചേരി നിവാസികളുള്ള JJ കോളനിയിലാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾക്കുമായി ദീപാലയ മറ്റൊരു സ്നേഹഭവനമൊരുക്കിയത്. അനാഥർക്ക് താങ്ങായതിന് പിന്നാലെ അംഗവൈകല്യവും ബുദ്ധിമാന്ദ്യവുമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി ഇവരുടെ മാതാപിതാക്കളുടെ കണ്ണീർ തുടച്ചു ഈ പ്രസ്ഥാനം. കുരുന്നുകൾ ദൈവത്തിൻ്റെ ശാപമല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ഭാഗമായാണ് ദീപാലയെ കാണുന്നത്. ഒന്ന് കൈകൊടുത്താൽ ഈ കുട്ടികളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യവും ഈ ജീവകാരുണ്യ പ്രവർത്തകർക്കുണ്ട്. And we planned individual educational program for them. See, we tried to teach them basic concepts, money concepts, calendar concepts, and activities for daily living. Heater potti taracha oru kannu nashtapetta Krishna, agakkanninte jagrathayil padanathil migavu pulartunna Raj, autism cerebral palsy baadicha mattu kurunnukal, Deepalayude snehathanalil ivide vaigalyangal ivar marakkukayana. കുട്ടികളെ സ്കൂളിലെത്തിക്കേണ്ട വാഹനമല്ല മറിച്ച് മിനി ബസ് തന്നെ ഒരു സ്കൂളാണ്. അകലെയുള്ള സ്കൂളുകളിലേക്ക് ചേരി കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ അയക്കാൻ മടിച്ചതോടെ ഇതിന് പരിഹാരമായാണ് എഡ്യൂക്കേഷൻ ഓൺ വീൽസ് എന്ന പദ്ധതി തയ്യാറാക്കി വാഹന പള്ളിക്കൂടങ്ങൾ ദീപാലയ രംഗത്തിറക്കിയത്. ടീച്ചർമാർ വാഹനങ്ങളിൽ സഞ്ചരിച്ച് ഒരു ദിവസം 3-4 ചേരികളിലെത്തിയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയാണ് ആദ്യം ഈ പദ്ധതി തുടങ്ങിയത്. വി റീച്ച് ഔട്ട് ദ ചിൽഡ്രൻ വേർ ദേ ആർ, അങ്ങനെ അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ
ഏജ് അപ്രോപ്രിയേറ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മെയിൻസ്ട്രീം ചെയ്യും. മെയിൻസ്ട്രീം ചെയ്തിട്ട് ആ കുട്ടികൾക്ക് പിന്നെ റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ദീപാലയ ഗ്രാമത്തിന് പുറത്തും ചേരികളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമൊരുക്കാൻ വിവിധ പദ്ധതികളാണ് ദീപാലയ ഒരുക്കുന്നത്. ദില്ലി കാൽക്കാജിയിലെ ദീപാലയ പബ്ലിക് സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം സ്പോൺസർമാരെ കണ്ടെത്തി പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകി വരുന്നു. കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ദീപാലയെപ്പോലെ ഇന്ത്യയിൽ നിരവധിയുണ്ട്. എന്നാൽ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കാതെ പല ദരിദ്ര ഗ്രാമങ്ങളിലുമെത്തി അവിടുത്തെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷയും സ്വയം പര്യാപ്തതയും ദീപാലയ ഉറപ്പുവരുത്തി. ദില്ലിയിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലുമായി ഏകദേശം 1300 സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു. ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ കൈവന്നപ്പോൾ പല ഗ്രാമങ്ങളുടെയും മുഖച്ഛായ തന്നെ മാറി. കേരളത്തിൽ വിജയം കണ്ട കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഒരുപക്ഷെ ഹരിയാനയിലെയും ഉത്തരാഖണ്ഡിലെയും പിന്നോക്ക ഗ്രാമങ്ങളിൽ ചിന്തിക്കുക പോലും പ്രയാസമാണ്. ജാതിയുടെയും സമുദായത്തിൻ്റെയും ആചാരങ്ങളുടെയും വേലിക്കെട്ടുകളിൽപ്പെട്ട് കൂട്ടിലടച്ച കിളികളെപ്പോലെ ജീവിച്ചു പോരുന്ന സ്ത്രീകൾക്കിടയിലേക്കാണ് ദീപാലയ കടന്നു ചെല്ലുന്നത്. സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. തുടക്കത്തിൽ വലിയ വെല്ലുവിളികളാണ് ദീപാലയയുടെ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഗ്രാമങ്ങളിലെ നിരക്ഷരതയും പുരുഷ മേധാവിത്വവും ഇവർക്ക് തടസ്സമായി. ഇൻകെ ഘർവാലേ മനാ കർത്തേ തേ ഭൈ ഹമാരി ഔരതേ ബാഹർ നീ ജായേംഗി യഹാ സേ ബാഹർ നീ ജായേംഗി നാ ഹമാരേ മേ ഐസാ കോയി റിവാജ് ഹൈ നാ ഹം ഇൻ ഔരതോ കോ ആപ് ഗലത് ശിക്ഷാ ദേതേ ഹോ തോ ഫിർ ഹംനേ ധീരേ ധീരേ ഉൻകോ ഭീ ബതാനാ ശുരൂ കരാ. ഉൻ ലോഗോനേ ഹമാരാ ഓഫീസ് വഗേറെ ദേഖാ ആണാ ജാണാ സീഖാ ബാങ്ക് ഗയ തോ ഉൻകോ ലഗാ കി യേ സഹി ചീജ് ഹൈ തോ ഫിർ യേ ലോഗ് ഹമാരേ സാത്ത് ജുഡേ ആജ് ഇൻകേ ജോ ഹസ്ബൻഡ് വഗേറെ വോ സബ് ഹമാരീ ഹെൽപ് കർതേ ഹൈ. ചെറിയ ചില കൂട്ടായ്മകൾ വിജയം കണ്ടു തുടങ്ങിയതോടെ സംഘങ്ങൾ രൂപീകരിക്കാൻ മറ്റു സ്ത്രീകളും മുന്നോട്ട് വന്നു. കൃഷി, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് ദീപാലയ ഫണ്ട് നൽകുന്നത്. ലാഭകരമായതിനു ശേഷം തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ മേലാണ് സഹായം. ദീപാലയ സേ ഛേ സാൽ ഹോ ഗയേ ഹമേ ജുഡേ ഹുവേ ദീപാലയ സേ മത്ലബ് ലോൺ വഗേറ കി പൈസേ കി ജറൂരത് ഹോ കുച്ച് ഭീ മത്ലബ് ഫിർ സേ ഹം സമാൻ ലേ ലേത്തേ ഹൈ ഫിർ വോ മാർക്കറ്റ് മേ സപ്ലൈ കർതേ. സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകളുടെ പെൺമക്കൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകിയാണ് ദീപാലയ മറ്റൊരു വിപ്ലവം സാധ്യമാക്കിയത്. ഔപചാരിക വിദ്യാഭ്യാസത്തോട് മുഖം തിരിച്ചപ്പോഴാണ് തയ്യൽ ക്ലാസുകളും മറ്റ് തൊഴിൽ പരിശീലനങ്ങളും വഴി ഇത് സാധ്യമാക്കാൻ ദീപാലയ മുന്നിട്ടിറങ്ങിയത്. ഈ കുട്ടികൾ മാത്രം മാസം 2,000 to 4,000 വരെ സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവർ തന്നെ പരിശീലകരായി സമീപ ഗ്രാമങ്ങളിൽ എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ ദീപാലയ. രാജ്യത്തെ പല NGOകളും ഇന്ന് സർക്കാർ സംവിധാനങ്ങളുടെ നിരീക്ഷണത്തിലാണ്. പണത്തിൻ്റെ സ്രോതസ് സംബന്ധിച്ചും ലഭിക്കുന്ന പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ചും കർശന നിർദ്ദേശങ്ങളാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. പ്രവർത്തനം തുടങ്ങിയ ആദ്യ ദിനം മുതൽ ഇന്നുവരെ സാമ്പത്തിക വിനിയോഗം സംബന്ധിച്ച് ദീപാലയ പുലർത്തുന്ന ജാഗ്രതയും ലക്ഷ്യത്തിലെത്താനുള്ള സുവ്യക്തമായ ദിശാബോധവുമാണ് ദില്ലിയിലെ ഏറ്റവും മികച്ച 10 NGOകളിൽ ഒന്നാക്കി ദീപാലയെ മാറ്റിയതെന്ന് TK Matthew വ്യക്തമാക്കുന്നു. ആ രീതിയിൽ തന്നെ ചോദിച്ചു വാങ്ങിക്കും, കാരണം കാണിക്കാനില്ല, കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. കാണുന്നവർക്ക് അതിനകത്ത് ഒരു താല്പര്യം ജനിക്കുമാറ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 ഞങ്ങൾ പറയും. ഒന്ന്, വി ആർ വെരി ട്രാൻസ്പെറൻറ്റ്. ഞങ്ങൾ വളരെ അക്കൗണ്ടബിളാണ്. കിട്ടുന്ന പണത്തിന് കണക്ക് ശരിയായിട്ട് കൊടുക്കും. നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, അതായത് വി ആർ ക്രെഡിബിൾ. ഇങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ ഞങ്ങൾ ആദ്യം മുതലേ മുറുകെ പിടിച്ചതുകൊണ്ട് ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ 1980 മുതൽ നാളത് വരെ ഞങ്ങളുടെ പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം പോലും ഒരു ഡൗൺ എന്ന് പറയാനില്ല, എല്ലാം മേളിലോട്ട് തന്നെ.
വിദ്യാഭ്യാസം, ആരോഗ്യം, ലിംഗസമത്വം തുടങ്ങി വിവിധ മേഖലകളിലായി 43 കാരുണ്യ പദ്ധതികളുമായി നന്മയുടെയും ഒറ്റമരം വളർന്നു പന്തലിക്കുകയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ആലംബഹീനർക്കും മേലെ ദീപാലയ സ്നേഹത്തണൽ വിരിച്ചു കഴിഞ്ഞു. ഒരു കൈലാഷ് സത്യാർത്ഥിയോ സുനിതാകൃഷ്ണനോ മാത്രമല്ല ഉയർത്തിക്കാട്ടാൻ കൂടുതൽ മാതൃകകളുണ്ടാകുന്നത്, രാജ്യത്തിന് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്. ദീപാലയെ കൊളുത്തിവച്ച നന്മയുടെ വെളിച്ചം കെടാതെ പ്രശോഭിക്കട്ടെ. ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്ക് ഇനിയും പ്രകാശം പടരട്ടെ. ഇത്തരം നല്ല മാതൃകകൾ ഇനിയും അകലങ്ങളിലെ ഇന്ത്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അകലങ്ങളിലെ ഇന്ത്യയുടെ ഈലക്കം ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ വിഷയവുമായി അകലങ്ങളിലെ ഇന്ത്യ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.